വിശ്വാസികൾ അച്ചാർ തയ്യാറാക്കി വിറ്റു പള്ളി പണിതു. 7 മാസത്തെ അച്ചാർ കച്ചവടത്തിലൂടെ വരുമാനം 1,00,000 രൂപ, ലാഭം 35 ലക്ഷം. പെരുവന്താനം അമലഗിരി സെന്റ് തോമസ് ഇടവകയിൽ അച്ചാർ കൂട്ടി പള്ളിപ്പെടുന്ന സംഭവം നാട്ടിലും മറുനാട്ടിലും വാർത്തയായിരിക്കെ വികാരി ഫാദർ വർഗീസ് കൊച്ചുപുരക്കലിന് പറയാൻ ഒന്നു മാത്രം, അധ്വാനമാണ് ആരാധന. ഒരുമയുണ്ടെങ്കിൽ 1 കോടിയുടെ പള്ളി പണിത് തീർക്കുവാൻ 7 മാസം ധാരാളം, അതും നയാപായസ കടമില്ലാതെ. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആരുടെയും മുഖം ചുളിയാതെ പണമുണ്ടാക്കുവാൻ വഴി ദൈവം കാണിച്ചു തരും എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അമലഗിരി സെന്റ് തോമസ് പള്ളി. മുറ്റത്തും തൊടിയിലും ചീഞ്ഞു പോകുന്ന നാടൻ വിഭവങ്ങൾ അച്ചാറാക്കി മാറ്റിയപ്പോൾ അതിനുണ്ടായ രുചിയാണ് ഇവർക്ക് പിന്തുണയായത്. കോട്ടയം കുമളി ദേശീയപാതയിൽ പെരുവന്താനം മലയുടെ 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നാൽ 110 കുടുംബങ്ങളും 400 വിശ്വാസികളുമുള്ള അമലഗിരിയിലെത്താം. ബലക്ഷയത്താൽ ഭിത്തി വിണ്ടുകീറി ഭൂമിയുലകത്തിൽ കുരിശിളകി മുഖശോഭമങ്ങിയ പള്ളിയുടെ സ്ഥാനത്താണ് മനോഹരമായ ഈ പൊത്തൻ കൊച്ചു ദേവാലയം തലയുയർത്തി നിൽക്കുന്നത്. ആകാശത്തോളം ഉയർന്ന കുന്നിൻ ചെരുവിൽ ഇടവകക്കാർ വിശ്വാസത്തിന്റെ അടയാളമായി 200 ദിവസം കൊണ്ടാണ് പള്ളി പണിതത്. പാപങ്ങളും കൂലിപ്പണിക്കാരും മാത്രമുള്ള മലയടിവാരത്താണ് നിശബ്ദമായ അച്ചാർ വിപ്ലവത്തിലൂടെ ജനം പള്ളി പണിതത്. കയ്യാലപ്പണി, തേയിലനുള്ള, മേസ്തരിപ്പണി, പറമ്പിൻകിള തുടങ്ങി ജോലികളാൽ അതിജീവനം നടത്തുന്ന പാവങ്ങളുടെ ഗ്രാമമാണ് ഇത്. ഇടവകയിൽ സർക്കാർ ജോലി ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. സ്ത്രീകളേറെയും തൊഴിലുറപ്പ് പണി ചെയ്യുന്നവർ. പകൽ തോട്ടങ്ങളിൽ അധ്വാനവും രാത്രി തൈലും നടത്തിയിട്ടും കുടുംബം പോറ്റാൻ ക്ലേശിക്കുന്ന ദരിദ്ര സമൂഹമാണ് കുടിയേറ്റ ഗ്രാമത്തിൽ ഏറിയ പേരും. പണമായി നൽകാൻ മടിശീലിൽ ഇവർക്ക് ഒന്നുമില്ല. പള്ളിക്ക് മനസ്സോടെ നൽകാനുള്ളത് അധ്വാനം മാത്രം. ഈ ചിന്തയിൽ കഴിഞ്ഞിരുന്ന ജനത കഴിഞ്ഞ ജൂണിലെ പള്ളി പൊതുയോഗത്തിലാണ് രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുത്തത്. പുതിയ പള്ളി പണിയണം. ആദ്യമായി വികാരി പദവിയിൽ നിർമ്മലഗിരിയിൽ ചുമതലയേറ്റ കൊച്ചച്ചൻ ഫാദർ വർഗീസ് കൊച്ചുപുരക്കൽ ജനത്തോട് പറഞ്ഞു, പള്ളി പണിയാൻ ഞാൻ ഒപ്പമുണ്ടാകും, പക്ഷേ 1 കോടിയോളം രൂപ നാം എങ്ങനെ സ്വരൂപിക്കും? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ ക്രിസ്തു നൽകിയ ഉത്ബോധനത്തിലൂടെ പാർത്തമണ്ണിലെത്തി വിശ്വാസം പ്രഘോഷിപ്പിച്ച തോമസ് ലിഹേൽ വിശ്വാസമർപ്പിച്ച ഇടവകക്കാർ വികാരിയച്ചന് വാക്കുകൊടുത്തു. പട്ടിണി കിടക്കേണ്ടി വന്നാലും പള്ളി പണിയുവാൻ ഞങ്ങൾ അച്ഛനൊപ്പമുണ്ടാകും. പിന്നെ പള്ളി പണിയാനായി തൊഴിലാളികളായ സ്ത്രീകൾ ഉണ്ണാതെയും ഉറങ്ങാതെയും വീട്ടിൽ തയ്യൽ പണി തുടങ്ങി. ഇവർ തുന്നിയ വസ്ത്രങ്ങളുമായി ഇടവകയിലെ മറ്റ് സ്ത്രീകൾ അയൽ ഗ്രാമങ്ങളിൽ വീടുകൾ കയറി ഇറങ്ങി. ഒരു പള്ളി പണിയാനുള്ള വിശ്വാസികളുടെ ആഗ്രഹത്തിന് ജാതിമത ഭേദമെന്നെ അകവഴിഞ്ഞ സഹകരണമുണ്ടായി. 1 മാസത്തിനുള്ളിൽ 1,50,000 രൂപയുടെ ഉടയാട വിറ്റതായിരുന്നു പള്ളി പണിയാനുള്ള ആദ്യ മൂലധനം. തയ്യൽ കൊണ്ട് മാത്രം തീരില്ല പള്ളിയെന്ന് കണ്ടപ്പോൾ ഇടവകക്കാർ കണ്ടെത്തിയ വരുമാന മാർഗമാണ് അച്ചാറുണ്ടാക്കിയുള്ള വിൽപ്പന. അങ്ങനെയാണ് വീടുകളിൽ നിന്നും നെല്ലിക്ക, ജാതിക്ക, മാങ്ങ, ചാമ്പങ്ങ, ഇഞ്ചി, വാഴപ്പിണ്ടി, മത്തങ്ങ, കുമ്പളങ്ങ, ചേര തുടങ്ങിയവയൊക്കെ ശേഖരിച്ച് അച്ചാറുണ്ടാക്കിയത്. പാക്കിങ്ങിനുള്ള സജ്ജീകരണങ്ങളും പള്ളിമുറിയിൽ സജ്ജമാക്കി. തൊഴിലുറപ്പ് ജോലിയും തേയിലനുള്ളും കഴിഞ്ഞ വൈകുന്നേരങ്ങളിൽ സ്ത്രീകൾ വാർഡ് കൂട്ടായ്മകളിൽ ഒരുമിച്ച് പാചകം നടത്തി. അച്ചാറിനുള്ള വിഭവങ്ങളൊക്കെ എത്തിക്കാനും പാക്കിങ്ങിനും പുരുഷന്മാരും സജീവമായി. സഹപാഠികളുടെ വീടുകളിലും അയൽ ഗ്രാമങ്ങളിൽ നിന്നും ചാമ്പങ്ങയും മാങ്ങയും ജാതിക്കയും പറിച്ചുകൊണ്ടുവന്നിരുന്ന കുട്ടികളുടെ അധ്വാനം മുതിർന്നവർക്ക് ആശ്വാസം പകർന്നു. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല, ഇടുക്കി രൂപതകളിലെ വിവിധ പള്ളികളിലായിരുന്നു വിൽപ്പന. കൃത്രിമമില്ലാത്ത രുചിയുള്ള അമലഗിരി അച്ചാറുമായി എത്തേണ്ട താമസം വാങ്ങാൻ ഓരോ പള്ളികളിലും ജനം തിക്കി തിരക്കി. അച്ചാർ വിൽപ്പന സജീവമായപ്പോൾ വസ്ത്രങ്ങളുടെ വിൽപ്പന തൽക്കാലം വേണ്ടെന്ന് വെച്ചു. സ്വന്തമായ ഒരു ദേവാലയം പണി തീർക്കുവാൻ കൊതിച്ചെത്തിയ അമലഗിരിക്കാരെ സഹോദര വായ്പയുടെ വിവിധ രൂപതകളിലെ 55 ഇടവകക്കാർ വരവേറ്റു. അച്ചാറുകൾ വിൽക്കാതെ തിരികെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഒറ്റ ദിവസം 3,50,000 രൂപയുടെ അച്ചാർ വരെയാണ് ഇവർ വിറ്റഴിച്ചത്. ഇടവകക്കാർ കരുതി വച്ചിരുന്ന 12 ലക്ഷവും അച്ചാർ വിറ്റുകെട്ടിയ 35 ലക്ഷവും വസ്ത്രം വിറ്റുണ്ടാക്കിയ 1,50,000 കൂടെ ഇടവകക്കാർ ദിവസവും കുടുക്കുകളിൽ കരുതി വെച്ച സംഖികളും ചേർന്നപ്പോൾ നോക്കി നിൽക്കെ അമലഗിരിയിൽ പുത്തൻപള്ളി സ്വന്തമാക്കി. നയാ പൈസ കടമില്ലാതെ 1 കോടിയോളം രൂപ ചെലവിൽ മനോഹരമായ പള്ളി 9-ാം മാസം അമലഗിരി കുന്നിൽ പൂർത്തിയായി. അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കായികമായിട്ടുള്ള എല്ലാ അധ്വാനവും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അവർ സ്വന്തം കഴിവുകൊണ്ട് അച്ചാറുകൾ ഉണ്ടാക്കി, അത് കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കത്തോലിക്ക സഭയിൽ. കുടുംബ കൂട്ടായ്മകളുടെ അടിസ്ഥാനത്തിൽ അവരെ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അച്ചാറുകൾ ഉണ്ടാക്കി അത് പള്ളിയിൽ വന്ന് ആണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ തന്നെ കുടുംബ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ യുവജനങ്ങളും മാതാക്കളും പിതാക്കളും എല്ലാവരും കൂടി അത് പല പള്ളികളിൽ കൊണ്ടുപോയി വിറ്റു. പല പള്ളിക്കാരിതിന് ഒരു 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 വിൽപ്പനയായിട്ടല്ല, ഇതിനെ ഒരു സഹായമായിട്ട് അവർ കരുതി. അവരൊത്തിരിയേറെ നമ്മളെ നമ്മളോട് സഹകരിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമാണ് ഈ ഒരു കൊച്ചു ദേവാലയം ഇത്ര മനോഹരമായിട്ട് പണിയാൻ വേണ്ടിയിട്ട് ഇടയായത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം അതിനേക്കാളപ്പുറം ഈ ഇടവക്കാരുടെ ഒരു 100 മിച്ചം വീട്ടുകാരെ ഉള്ളൂ ഇവിടെ, അവരുടെ എന്താണ് ഒരു അകമഴിഞ്ഞ സഹകരണം.
അവരുടെ എല്ലാം അവരുടെ വിയർപ്പും രക്തവും അവരുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു 9 മാസമായിരുന്നു. അതാണ് ഈ പള്ളി ഇത്രയുമാകാൻ കാരണം. അച്ചാർ വിറ്റുണ്ടാക്കിയ സ്വന്തം പള്ളിക്ക് മുന്നിൽ അഭിമാനത്തോടെ നിലകൊള്ളുകയാണിപ്പോൾ അധ്വാനം കൈമുതലാക്കിയ അമലഗിരിയിലെ ഇടവകജനം. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം.